എല്ലാവർക്കും യു കെ എൻ എ ജോസോണൻ്റെ കൊമേഴ്സ് ക്ലാസുകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് ലോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് വരക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കണ്ടിട്ടുള്ളതെന്ന് ചോദിക്കുക ഇന്നത്തെ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് വളരെ കൃത്യമായിട്ട് ആ ഇക്വേഷൻസൊക്കെ ഓർമ്മയേണ്ടതാണ് പെട്ടെന്ന് ആ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അതായത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്നുള്ള ഒന്നാമത്തെ ഇക്വേഷൻ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ുള്ള ഒരു ഇക്വേഷൻ പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് അതിൽ നിന്ന് എന്താണ് ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യു കുറക്കുന്നത് ഓക്കെ ഇനി നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ടോട്ടൽ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതുമായി ബന്ധപ്പെട്ടുണ്ടൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ക്യാഷ് സെയിൽസ് ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ട് ഉള്ളത് ക്യാഷ് സെയിൽസ് ഈക്വൽ ടു ട്വൻ്റി തൗസൻഡ് സോറി ടു ലാക്ക് ക്യാഷ് സെയിൽസ് ഈക്വൽ ടു ടു ലാക്ക് ദെൻ ക്രെഡിറ്റ് സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് വൺ ലാക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തന്നിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ഉള്ളത് ട്വൻ്റി തൗസൻഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ട്വൻ്റി തൗസൻഡ് ദൻ നെറ്റ് പർച്ചെയ്സ് നെറ്റ് പർച്ചേസ് ഉള്ളത് വൺ ലാക്ക് നെറ്റ് പർച്ചേസ് ഉള്ളത് വൺ ലാക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് ടെൻ തൗസൻഡ് ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത് ഇതിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരുന്നത് അത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം ഒന്നുകിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരക്കാം സ്റ്റേറ്റ്മെൻറ്റോ ഗ്രോസ് പ്രോഫിറ്റോ ലോസ് എന്ന രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ വെച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെയുള്ള നെറ്റ് സെയിസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത്രയായിരിക്കും നെറ്റ് സെയിസിൻ്റെ വാല്യൂ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ആവാൻ ഉള്ളൂ ക്യാഷ് സെയിൽസ് ഉള്ളത് എത്രയാണ് ടു ലാക്ക് ആണ് ക്യാഷ് സെയിൽസ് ഉള്ളത് ക്രെഡിറ്റ് സെയിൽസ് ഉള്ളത് വൺ ലാക്ക് ആണ് ക്രെഡിറ്റ് സെയിൽസ് ഉള്ളത് അതായത് ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ ഗ്രോസ് സെയിൽസ് മൊത്തം സെയിസിൻ്റെ എമൗണ്ട് ഉള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് മൊത്തം സെയിസിൻ്റെ എമൗണ്ട് ഉള്ളത് ഓക്കെ പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതായത് സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഒരു ഫിഫ്റ്റി തൗസൻഡ് വാല്യൂ കൂടി ഉണ്ട് കേട്ടോ സെയിൽസ് റിട്ടേൺ ഫിഫ്റ്റി തൗസൻഡ് കൂടി ഈസ്റ്റിനകത്തുള്ളതാണ് നേരത്തെ പറയാൻ പെട്ടുകയാണ് സെയിൽസ് റിട്ടേൺ ഫിഫ്റ്റി തൗസൻഡ് അപ്പോൾ അതെവിടെയുള്ള ക്യാഷ് സേസിൻ്റെ എമൗണ്ട് ഉള്ളത് ടു ലാക്ക് ക്രെഡിറ്റ് സേസിൻ്റെ എമൗണ്ട് ഉള്ളത് വൺ ലാക്ക് അതെന്തായിരിക്കും ടോട്ടൽ സെയിൽസ് എത്ര അപ്പോൾ സെയിസ്ത്രയായിരിക്കും മൂന്ന് ലക്ഷം രൂപയായിരിക്കും അതിൽ നിന്ന് ഈ സെയിൽസ് റിട്ടേണിൻ്റെ വാല്യൂ അമ്പതിനായിരം രൂപ കുറക്കുന്നു അപ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഓക്കെ നെറ്റ് സെയിൽസ് അതായത് നെറ്റ് സൈസിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം മൈനസ് ഈ അമ്പതിനായിരം കുറക്കുന്നു അപ്പോൾ കിട്ടുന്ന രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയായിരിക്കും ഇത് നെറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് എന്നുള്ളത് അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നു കുറക്കുന്നു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ട് കുറക്കുന്നു ഇപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ട് കുറക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് എങ്ങനെയാണ് കാക്കൽ വിട്ടേണ്ടത് ഇവിടെ മുൻപുള്ള ക്ലാസ് ഇവിടെ നിന്ന് കാണാമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളത് അത്രയുള്ളത് ഇരുപതിനായിരം രൂപ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് നെറ്റ് പർച്ചേസ് ഉള്ളത് വൺ ലാക്ക് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് അതായത് ഇരുപതിനായിരം പ്ലസ് ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇനി എന്തെങ്കിലും ഡയറക്ട് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ ഡയറക്ട് എക്സ്പെൻസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും അതിനോട് കൂടി ആഡ് ചെയ്യും ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് എന്തില്ല ഒരു ഡയറക്റ്റ് എക്സ്പെൻസും ഇല്ല നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇരുപതിനായിരം അതിനോട് കൂടി നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞ വാല്യൂ നെറ്റ് പർച്ചേസിൻ്റെ വാല്യൂ ഒരു ലക്ഷം രൂപ കിട്ടിയ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിൽ നിന്ന് ഈ ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു കുറക്കുന്നു അതായത് ഒരു ലക്ഷത്തി പത്തായിരം രൂപ ഒരു ലക്ഷത്തി പത്തായിരം രൂപയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിഡക്റ്റ് ചെയ്യുന്നു അതായത് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരിക്കും ഇവിടെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എന്നല്ല ഇതാണ് നമുക്ക് ഇക്വേഷൻ വെച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പോൾ ഇത് ആ ഒരു നാല് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ രീതിയിലുള്ള ഏത് ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് ഈ ചാനലിവിടെ കൊമേഴ്സ് ക്ലാസ്സുകൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കിത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യും അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്യും